മൈൻഡ് കോച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാനസിക ആരോഗ്യത്തിനെക്കുറിച്ച് ചിന്തിക്കാം. മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തിട്ടുള്ള ഒരു നിർവചനം എന്ന് പറയുന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥ, മാനസികമായി രോഗങ്ങളോ അസ്വസ്ഥതകളോ ഇല്ലാത്ത ഒരവസ്ഥ മാത്രമല്ല, ഒരു എ ഫീലിംഗ് ഓഫ് വെൽ ബീയിങ് എന്നാണ് പറയുന്നത്. മനസ്സിന് സുഖമുള്ളൊരവസ്ഥ, സന്തോഷമുള്ളൊരവസ്ഥ, സമാധാനമുള്ളൊരവസ്ഥ, സംതൃപ്തിയുള്ളൊരവസ്ഥ, അതും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യം എന്ന് പറയാൻ ആരോഗ്യമുള്ള അവസ്ഥ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ രോഗമില്ലാതിരുന്നാൽ മാത്രം പോരാ, നമുക്ക് സുഖമുണ്ടായിരിക്കുകയും വേണം എന്നുള്ളതാണ് പുതിയ നിർവചനം. മനസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേസമയം ഈ സുഖം തോന്നുകയും കൂടെ വേണം, സുഖമുള്ളൊരവസ്ഥ. ഐ എം ഓക്കെ, യു ആർ ഓക്കെ, എവറിത്തിങ് ഈസ് ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവണം. എ ഫീലിംഗ് ഓഫ് വെൽ ബീയിങ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇതുണ്ടാവണമെങ്കിൽ നമുക്ക് മനസ്സിന് ഈ സുഖമുണ്ടെങ്കിൽ മാത്രമേ, ഈ ഒരു സന്തോഷാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് പൊതുവെ ലോകത്തിനെ അങ്ങനെ ആ രീതിയിൽ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇതിനേറ്റവും പ്രധാനം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് എല്ലാ കാര്യത്തിലും വേണ്ടത്. പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണം. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് സമീപിക്കാനും എല്ലാം നല്ലതിനാണ് എന്ന് ആഗ്രഹിക്കാനും വിചാരിക്കാനും അങ്ങനെ വിശ്വസിക്കാനുമുള്ള ഒരു കഴിവ് മനസ്സിനുണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് പോവുള്ളൂ. അപ്പോൾ ആ ഒരു സുഖമുള്ള അവസ്ഥ, ആ ഒരു സമാധാനമുള്ള ഒരു അവസ്ഥ. പക്ഷേ നിർഭാഗ്യവശാൽ ആളുകളൊന്നും ഈ സ്റ്റേജിലേക്ക് എത്തുന്നില്ല, ഈ സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നില്ല. പലപ്പോഴും എപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര തിരക്കാണ്. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിന് മുൻപും ഇനി ഇത് മാറിക്കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം തിരക്കുകൾക്കകത്തൂടെയാണ് ജീവിതം പോകുന്നത്. ഒരർത്ഥത്തിൽ തിരക്കുകൾ വേണം, ആക്ടിവിറ്റീസ് എപ്പോഴും വേണം ജീവിതത്തിൽ. പക്ഷേ അതിനോടൊപ്പം ഈ സുഖം സന്തോഷം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് കൂടി മനസ്സിന് ഉണ്ടായേ പറ്റൂ. അപ്പോൾ എന്ത് വേണം? പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ സാധിക്കണം, നല്ല കാര്യങ്ങൾ പറയണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ ഓർക്കണം, നല്ല രീതിയിൽ പെരുമാറാനും നമ്മൾ പഠിക്കണം. സന്തോഷം കൊടുക്കാൻ പറ്റണം മറ്റുള്ളവർ, നമ്മളോട് ഇടപഴകുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവായ ഒരു അടയാളപ്പെടുത്താൻ, നമ്മളെ പോസിറ്റീവായിട്ട് അടയാളപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് വേണം നമ്മളതിനെ കരുതാനായിട്ട്. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആരും നമുക്കൊരു ഒരു താലത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് തരും എന്നുള്ളൊരവസ്ഥ, അങ്ങനെയല്ല. ഈ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ സദാ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ കിട്ടിയ മനുഷ്യജന്മം എന്ന് പറയുന്നത് അത്രത്തോളം വിലപ്പെട്ട ഒന്നാണ്, അത്രത്തോളം ഭാഗ്യമുള്ള ഒന്നാണ് നമുക്കിവിടെ ജനിക്കാൻ കഴിഞ്ഞതും ജീവിക്കാൻ കഴിയുന്നതും ഒക്കെ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ തടസ്സങ്ങളൊക്കെ എവിടെ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയെല്ലാം അതിജീവിച്ച് പോകാനുള്ള ഒരു ധൈര്യം, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനുള്ള ഒരു കഴിവാണ് ഏറ്റവും പ്രധാനം. പിന്നെ തടസ്സങ്ങൾ ഉണ്ടാവുന്നു, അതുകൊണ്ട് ഏത് തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാലും എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒന്നാണ്, ഇന്നത്തേക്കാൾ നല്ലതായിരിക്കും നാളെ എന്ന ദിവസം എന്ന് നമ്മളെപ്പോഴും മനസ്സിൽ ഉറപ്പിച്ച് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരോട് പറയുക. ആ ഒരു ചിന്ത നമ്മൾ മനസ്സിലിങ്ങനെ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തേക്കാൾ നല്ലതായിരിക്കും നമ്മളുടെ അടുത്ത ദിവസം. അപ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇന്നലത്തേക്കാൾ നല്ലതാണ്, ഇന്നത്തെ നമ്മൾ ഇന്നലത്തേക്കാൾ നല്ലതാണ്, ആ രീതിയിൽ നമ്മൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണം. കുട്ടിക്കാലം മുതൽ നമ്മളിത് പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്ക് കുഞ്ഞുങ്ങളോട് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയും നല്ല ബുദ്ധി തോന്നിക്കണേ, നല്ല ദിവസം നമ്മൾ ആശംസിക്കാറുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറയും, ഗുഡ് ഡേ ഒക്കെ നമ്മൾ ആശംസിക്കാറുണ്ട്. ആ നല്ലത് എന്ന് പറയുന്നത് ഇന്നലത്തേക്കാൾ നല്ലതാണ് ഇന്ന്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നന്നായിക്കൊണ്ടിരിക്കുകയാണ്, നല്ലതിലേക്ക് അടുക്കുകയാണ് എന്നുള്ള ഒരു ഒരു ഓപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊന്നാണ് സമാധാനം എന്ന് പറയുന്ന അവസ്ഥ. കാരണം ഈ ദൈനംദിന തിരക്കുകൾക്കകത്തൂടി കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഏറ്റുമുട്ടുന്നുണ്ട്, പലതുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കുറേ നെഗറ്റിവിറ്റി കടത്തി വിടുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ നിൽക്കണം നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്.
അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പലതരത്തിൽ നേരിട്ട് നമ്മുടെ ഡേ ടു ഡേ റുട്ടീൻസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലും ഇതൊക്കെ നമ്മുടെ ഉള്ളിലിങ്ങനെ കടന്ന് നമ്മളുടെ ഒരു ബോധതലത്തിൻ്റെ ഉള്ളിൽ അബോധം എന്നല്ല അഗാധ ബോധം എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ അഗാധ ബോധത്തിനകത്ത് ഇതെല്ലാം ഇങ്ങനെ കുമിഞ്ഞുകൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് പലപ്പോഴും നമ്മളെ ഒരു ദിവസവും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സമയം നമ്മൾ തനിച്ചിരിക്കുക. തനിച്ചിരുന്ന് നമ്മൾ അന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തെടുത്ത് നെഗറ്റീവായ കാര്യങ്ങളെ മുഴുവൻ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ അതിനെയെല്ലാം നമ്മൾ പുറത്തേക്ക് കളയണം. അപ്പോൾ അതിനുവേണ്ടി റിലാക്സ് ചെയ്യാൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഈ ചെറുപ്പക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പലർക്കും റിലാക്സ് ചെയ്യാൻ അറിയില്ല. ഒരു റിലാക്സ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് അതിലോട്ട് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ റിലാക്സേഷൻ കൊടുത്താൽ പോലും റിലാക്സ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് ധാരാളം പേര്. ചില ആൾക്കാർക്ക് പറ്റുന്നേയില്ല. അപ്പോൾ അവർക്ക് ആ ഒരു റിലാക്സ് ചെയ്യാൻ നമ്മൾ ഒരു കോച്ചിൽ കിടത്തി റിലാക്സേഷൻ കൊടുക്കുന്ന സമയത്തും അവരുടെ മനസ്സിൽ വേറെ 100 ചിന്തകളായിരിക്കും. അപ്പോൾ മനസ്സിലിരുന്ന് ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സമാധാനമുള്ളൊരവസ്ഥയിലേക്ക്, ഒരു റിലാക്സ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പരിശീലിച്ചെടുക്കണം. നമ്മൾ സമാധാനം എന്ന് പറയുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് സ്വയം പരിശീലിച്ചെടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് ആദ്യം ദിവസത്തിൽ ഒരു തവണ അത് പരിശീലിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഈ റിലാക്സേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ അതൊരു സ്ഥിരമായ അവസ്ഥ, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുക. ഇത് പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാതെ ഇത് ദിവസത്തിൽ ഒരു തവണ ചെയ്തിട്ട് എഴുന്നേറ്റ് പോയാൽ പറ്റില്ല. ഇത് നമുക്ക് ക്രമേണ നമ്മളുടെ സ്ഥിരമായ ഒരവസ്ഥ അതിലേക്ക് ആകാൻ സാധിക്കണം. അപ്പോൾ റിലാക്സേഷൻ നമ്മൾ ശീലിക്കുക. റിലാക്സേഷൻ തന്നെ വെറുതെ ഇരുന്നാൽ തന്നെ ധാരാളം കാര്യങ്ങൾ, ധാരാളം ചിന്തകൾ ഇങ്ങനെ വരും. എല്ലാ ചിന്തകളെയും ഇങ്ങനെ മാറ്റി 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 വെച്ച് നമ്മൾ വെറുതെ കണ്ണും തുറന്ന് കാതും തുറന്ന് നമ്മളിങ്ങനെ ഇരിക്കുക. അതുതന്നെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ നല്ലൊരു ടെക്നിക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാം, നല്ല പ്രാർത്ഥനകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ ശീലിക്കാം. ഇങ്ങനെ ദിവസത്തിൽ 1 മണിക്കൂർ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റിവിറ്റിയും കളയാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുക. അതൊരു സമാധാനം നമുക്ക് തരും. പിന്നെ മറ്റൊന്ന്, അതും കുട്ടികളെയൊക്കെ ശീലിപ്പിച്ചെടുക്കേണ്ട ഒന്നാണ്, ചില കാര്യങ്ങൾ കുട്ടികൾ ശീലിക്കാനായിട്ട് നമ്മൾ ഒരു തൃപ്തി ഉണ്ടാവണം ജീവിതത്തിൽ. സംതൃപ്തി എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് ജീവിതത്തിൽ. നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, നമുക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട് എന്നുള്ള അതിൽ നിന്നുണ്ടാവുന്ന ഒരു ധൈര്യം, നമുക്കൊരു തൃപ്തി മതി. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, മറ്റ് പലർക്കും ഇല്ലാത്ത, ലോകത്തിൻ്റെ 100% ആൾക്കാർക്കും ഇല്ലാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് ധാരാളമാണ്, എനിക്ക് ജീവിതത്തിൽ ഇത് ധാരാളം മതി എന്ന് പറഞ്ഞൊരവസ്ഥ, ഇനി വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ ലോകത്ത് 2 തരം ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ഉള്ളവർ, മറ്റേത് ഇല്ലാത്തവർ. ഇത് രണ്ടുമല്ലാതെ വേണ്ടാത്തവർ എന്ന് പറയുന്ന ഒരവസ്ഥ, മതി ഇനി ഇത്ര മതി ഇനി വേണ്ട ഇതൊക്കെ തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംതൃപ്തമായ ഒരവസ്ഥയിലുള്ള ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ആ ഒരവസ്ഥയും വേണം. ഉള്ളവരും ഇല്ലാത്തവരും മാത്രമല്ല, സാമ്പത്തിക കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിലും സന്തോഷമുള്ളവരും സന്തോഷം ഇല്ലാത്തവരും എന്നുള്ള ഇത് അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ, ഒരു തൃപ്തിയുള്ള ആൾക്കാർ, നിലവിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു തൃപ്തി, ഇത്രയൊക്കെ നമുക്കുണ്ടല്ലോ, ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ മതി എന്ന് പറഞ്ഞ്. തീർച്ചയായിട്ടും പ്രതീക്ഷ വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഹയർ ആസ്പിറേഷൻസ് വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ തൃപ്തിയില്ലാതെ ആർത്തി പിടിച്ചിട്ടുള്ള ഒരു പാച്ചിൽ, ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടി സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാച്ചിൽ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. സംതൃപ്തി എന്ന് പറയുന്ന ഒരവസ്ഥ കൂടി നമ്മൾ ശീലിച്ചിരിക്കുന്നത്. മതി എന്ന് പറയാനും ഇത്ര മതി അല്ലെങ്കിൽ ഇന്നത് മതി എന്നൊക്കെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരുമൊക്കെ പരിശീലിക്കേണ്ടതാണ്, നമുക്ക് ധാരാളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ സംതൃപ്തി, സമാധാനം, സുഖം, സന്തോഷം എന്ന് പറയുന്ന ആ ഒരവസ്ഥ കൂടി ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്, പ്രത്യേകം ഓർക്കുക. അതിലേക്ക് എത്താനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയും ആറ്റിറ്റ്യൂഡും കൂടി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി, മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.